나는 전혀. ഒരു നിമിഷം. കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. സാമ്പത്തിക ഉപരോധം. വിപണിയിൽ സാധനങ്ങളുടെ വില കൂടുന്നതിന്റെ കാരണം അത് നിങ്ങൾ ഇപ്പൊ നമ്മള് തിരുവനന്തപുരത്തേക്കെത്തല്ലോ യാത്ര. ഞാൻ മറുപടി പറയാം. നിങ്ങൾ തിരുവനന്തപുരത്തെത്തില്ലേ, തിരുവനന്തപുരത്ത് എത്തുമ്പോ നമ്മുടെ അതിർത്തികൾ തമിഴ്നാട്ടിലെ പഞ്ചായത്ത് ഉണ്ടല്ലോ, അവിടെ പോയി ചോദിച്ചാൽ മതി വില വ്യത്യാസം. അവര് പറഞ്ഞുതരും. ഞാൻ പറഞ്ഞുതരാം ചേട്ടാ, ഇവിടെയുള്ള പെട്രോളിനേക്കാൾ 7 രൂപ കുറവില്ല. അവിടെ പെട്രോൾ കിട്ടുമ്പോ അവിടെ നടിച്ചിട്ട് ഇവിടെ വന്ന് നോക്കണം. ആരാ കാരണക്കാരെ, ആരാ കാരണക്കാരെ? തിരുവനന്തപുരത്ത് ചോദിക്കുക എന്താണ് തമിഴ്നാട്ടിൽ വിലക്കുറവ്, എന്താണ് കേരളത്തിൽ വിലക്കുറവ്. മറുപടി അവര് തരും. ജനങ്ങൾ തരും, ജനങ്ങൾ തരും. അറുപത് കൊല്ലം കോൺഗ്രസ് ഭരിച്ചതിനെ പറ്റി അദ്ദേഹം ചോദിച്ചല്ലോ. അറുപത് കൊല്ലം കോൺഗ്രസ് ഭരിച്ചതിനെ പറ്റി ചോദിച്ചു. 350 രൂപയ്ക്കും ഗ്യാസ് സിലിണ്ടർ കൊടുത്തിരുന്നോ അന്ന്? നിങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് പോയി ഒരുപാട് പറയാണ്ടോ? നിങ്ങൾ 60 കൊല്ലം കോൺഗ്രസ് ഭരിച്ചതിനെ പറ്റി ചോദിച്ചില്ലേ? 350 രൂപയും 4 രൂപയും ഗ്യാസ് സിലിണ്ടറിന് ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ ഒരു 10 കൊല്ലം മുൻപത്തെ പെട്രോൾ വില എടുത്ത് പരിശോധിക്കോ, ഡീസൽ വില എടുത്ത് പരിശോധിക്കോ, സാധനങ്ങളുടെ വില എടുത്ത് പരിശോധിക്കോ. നിങ്ങൾ 60 കൊല്ലം കോൺഗ്രസ് ഭരിച്ചതെന്ന് ചോദിച്ചില്ലേ? കേന്ദ്ര സർക്കാർ ഡീസലിന്റെ വില കൂട്ടുന്നു. 2% സെസ് കൂടെ കൂട്ടിയിട്ട് ആളുകളുടെ നടുവടിക്കാനുള്ള പെട്രോളിന്റെ വില ഈ കമ്പനിക്ക് കൊടുത്ത ആരാ? അതെത്രയോ മുൻപത്തെ കാര്യമാണ്. ഇതൊന്നും ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പറഞ്ഞില്ലേ, ജനങ്ങളോട് പറഞ്ഞില്ലേ ജനങ്ങൾക്ക് സത്യം മനസ്സിലായി? ജനങ്ങൾക്ക് സത്യം മനസ്സിലായി. ഇതൊക്കെ അവിടെ ഉയർത്ത്, ജനങ്ങളോട് ഉയർത്ത്. ഇതിന് മറുപടി പറയേണ്ടത് പാർട്ടി അല്ലല്ലോ സുഹൃത്തെ, ജനങ്ങളല്ലേ. ഈ ചോദ്യമൊക്കെ ഇവർ ചോദിച്ചല്ലേ, അതുകൊണ്ടല്ലേ എന്താ പറയുക വികസന സദസ്സിലൂടെ ഞങ്ങൾ ജനങ്ങളോട് സംവദിക്കുന്നത്.